സിവിൽ സർവീസ് പരീക്ഷയിലെ ഉന്നത വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ദിലീപ് കെ കൈനിക്കര. റാങ്ക് നേടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, എന്നാൽ 21-ാം റാങ്ക് ലഭിച്ചത് അപ്രതീക്ഷിതമാണെന്നും ദിലീപ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷയിൽ 21-ാം റാങ്ക് സ്വന്തമാക്കി മലയാളികളിൽ ഒന്നാമതായി എത്തിയ ദിലീപ് കെ കൈനിക്കര നമ്മളോടൊപ്പമുണ്ട്. ശരിക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അപ്രതീക്ഷിതമായിരുന്നു. എങ്ങനെയാണ് ഈ റാങ്ക് നേട്ടം സ്വന്തമാക്കിയപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, പൂർണ്ണമായും അപ്രതീക്ഷിതമായിരുന്നില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. മെയിൻസിലെ എല്ലാ പേപ്പറുകളും മോശമല്ലാത്ത രീതിയിലാണ് പോയത്. സോ പ്രതീക്ഷ ഉണ്ടായിരുന്നു. 21 കിട്ടിയതിൽ സന്തോഷം. ഇത് പിന്നെ എപ്പോഴാണ് ഈ IASലേക്ക് എത്തണം അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നൊരു ആഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത്? ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. പക്ഷേ ഞാൻ കൂടുതലായിട്ടുണ്ടായത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് സാംസങ് കൊറിയയിൽ വർക്ക് ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെക്നോളജിക്കൽ മേഖലയിൽ ഒതുങ്ങി പോവുകയാണോ, അതോ കുറച്ചുകൂടി ഒരു സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരു ജോലിയിലേക്ക് മാറണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ റിസൈൻ ചെയ്ത് തിരിച്ചെത്തുന്നത്. അതായത് ആ ജോലി രാജിവെച്ച് ഈ സിവിൽ സർവീസിന് കോച്ചിങ്ങിന് വേണ്ടി ഇവിടേക്ക് തിരിച്ചു വരുവായിരുന്നു? അതെ അതെ, രാജിവെച്ച് തിരിച്ചു വരുവായിരുന്നു. അപ്പോൾ എത്ര നാളത്തെ കോച്ചിങ് ഉണ്ടായിരുന്നു? ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ അറ്റംപ്റ്റാണ്. സോ 3 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലാണ്. അപ്പോൾ ഇത് വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? കാരണം ജോലി രാജിവെച്ച് ഇവിടെ വന്ന് ഇത് ഈ കോച്ചിങ്ങിന് മാത്രമായി വരുമ്പോൾ, അതും വലിയ ശമ്പളമുള്ള ജോലി രാജിവെച്ച് വരുമ്പോൾ, ശരിക്കും വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട്, നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്തായിരുന്നു? നാട്ടിലൊരു മിക്സ്ഡ് അഭിപ്രായമായിരുന്നു. പലരും പറഞ്ഞിരുന്നത് ഇങ്ങനെ രാജിവെക്കേണ്ട കാര്യമുണ്ടോ, കൂടെ പഠിച്ചുകൂടെ, ഐ മീൻ രണ്ടും പരല്ലി കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ വീട്ടുകാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പഠിച്ചാൽ IASൽ എത്തിച്ചേരാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ വീട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു. ഈ എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയുണ്ട്? ശരിക്കും ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഇൻ്റർവ്യൂ ഇതെൻ്റെ 2-ാമത്തെ ഇൻ്റർവ്യൂ ആണ്. സോ ഇത്തവണ വളരെ നല്ല അനുഭവമായിരുന്നു. സ്മിത നാഗരാജ് എന്ന് പറയുന്ന UPSC മെമ്പർ ആയിരുന്നു ഇൻ്റർവ്യൂ പാനലിൽ ഹെഡായിരുന്നത്. സോ ഒരു സൗഹൃദപരമായ സംഭാഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൂടുതലും എൻ്റെ ജോലിയെക്കുറിച്ചും പിന്നെ എൻ്റെ പഠനകാലത്തെയും ജോലിയിലേക്ക് അനുഭവങ്ങൾ എങ്ങനെ നമുക്ക് രാജ്യത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെ ഉപകരിക്കും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും. ദിലീപിൻ്റെ പഠനകാലം ഒക്കെ എങ്ങനെയാണ്? പഠനം ഞാൻ ചങ്ങനാശ്ശേരിയിൽ തന്നെയാണ് പ്ലസ് ടു വരെ പഠിച്ചത്. പ്ലാസിഡ് വിദ്യാവിഹാറിലാണ് ഞാൻ പ്ലസ് ടു ഗ്രാജുവേറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം മദ്രാസ് ഐ ഐ ടിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുകയായിരുന്നു ഞാൻ. 2015 അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ 3 വർഷം വർക്ക് ചെയ്യുമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ. ഈ ഇതിൻ്റെ ഒരു പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? കൂടെ കുറേ പേർക്കൊപ്പമായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, എങ്ങനെയായിരുന്നു? തീർച്ചയായും നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാനിവിടെ താമസിക്കുന്നത് തന്നെ 3 സുഹൃത്തുക്കളുടെ കൂടെയാണ്. ഇവരെല്ലാവരും സിവിൽ സർവീസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. പിന്നെ നല്ല കുറച്ച് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇത്തവണ ഞാൻ മെയിൻസ് ദ സീരീസ് എഴുതിയത് ഫോർച്യൂൺ അക്കാഡമിയിലാണ്. അവിടെ നിതിൻ മേനോ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു എൻ്റെ മെൻറ്റർ. സോ ഹി വാസ് വെരി ഹെൽപ്ഫുൾ. അതുപോലെ ഇൻ്റർവ്യൂവിനായാലും ഈ തിരുവനന്തപുരത്ത് തന്നെയുള്ള പല അധ്യാപകരും, എസ്പെഷ്യലി മുഹമ്മദ് ഷിനാസ് എന്ന് പറഞ്ഞ് ഐലാൻഡ് അക്കാഡമിയിലെ ഒരു അധ്യാപകനുണ്ട്, അവരൊക്കെ ഇൻ്റർവ്യൂവിലും പല രീതിയിൽ, അദ്ദേഹം മാത്രമല്ല പലരും പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏതാണ് പ്രധാനപ്പെട്ട വിഷയമായി എടുത്തത്? എൻ്റേത് മാത്തമാറ്റിക്സ് ആയിരുന്നു ഓപ്ഷനിൽ. മാത്തമാറ്റിക്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? മാത്തമാറ്റിക്സ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാനൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ കുറച്ചൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, എൻട്രൻസിലൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്സിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപിനെ പോലെ നിരവധി പേർ പരീക്ഷ പരിശീലിക്കുന്നു, പരീക്ഷ എഴുതുന്നു, അപ്പോൾ അവരോടൊക്കെ ആയിട്ട് എന്താണ് പറയുക? ഇത് തീർച്ചയായിട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല, പക്ഷേ തീർച്ചയായിട്ടും സാധ്യമാണെന്നാണ് പറയാനുള്ളത്. ഒരു എന്താ വെച്ചാൽ, നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലോ ഫുൾ ടൈം ആണെങ്കിലോ നല്ല രീതിയിൽ ഓരോ ദിവസവും എഫേർട്ട് ഇട്ടാൽ, പിന്നെ നല്ല ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് നല്ല രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് IAS എന്നാണ് പറയാനുള്ളത്. അതിനെല്ലാവിധ ആശംസകളും. താങ്ക് യു.